വാർത്തകൾ വിശദമായി. കേരള കോൺഗ്രസ് നിലപാട് കടുപ്പിക്കാൻ ഒരുങ്ങുന്നു. കെ മാണി എംഎൽഎമാരുമായി കൂടിക്കാഴ്ച ആരംഭിച്ചു. ജോസ് കെ മാണിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കോട്ടയത്ത് ജോസ് കെ മാണി എംപിയുടെ വസതിയിലാണ് ഇപ്പോൾ യോഗം ചേരുന്നത്. എംഎൽഎമാരെല്ലാവരും തന്നെ ഇവിടെ യോഗത്തിന് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പി ജെ ജോസഫ് ആണ് ഏറ്റവും ഒടുവിലായി എത്തിയിരിക്കുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയും അതുപോലെ തന്നെ യു ഡി എഫിൽ നിന്ന് വലിയൊരു അവഗണനയും നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ യു ഡി എഫിൽ തുടരുന്നത് ശരിയല്ല എന്നൊരു നിലപാട് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വിവിധ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷന്മാർ ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി വ്യക്തമായിട്ടൊരു തീരുമാനം കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം ഇപ്പോഴത്തെ അവഗണനക്കിടെ അവഗണന സഹിച്ചുകൊണ്ട് തന്നെ നിയമസഭയിൽ അതിൽ നിന്നെല്ലാം തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കണം എന്നുള്ള ഒരു ആവശ്യവും ഉയർന്നിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേക ഒരു ബ്ലോക്കായി ഇരിക്കുന്നതിൽ എംഎൽഎമാരുടെ നിലപാട് എന്താണെന്ന് കൃത്യമായി ആരായുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇവിടെ യോഗം ചേരുന്നത്. അതിനുശേഷം ഈ യോഗത്തിൽ ഉടലെടുക്കുന്ന തീരുമാനങ്ങൾ അത് 6-7 തീയതികളിൽ അടുത്ത മാസം 6-7 തീയതികളിൽ ചരൽക്കുന്നിൽ നടക്കുന്ന ക്യാമ്പിൽ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും. അവിടെ സംസ്ഥാന നേതൃക്യാമ്പായിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും അതൊരു സംസ്ഥാന ഭാരവാളെല്ലാം തന്നെ അവിടെ എത്തും. അവിടെ വെച്ച് ഒരു തീരുമാനം എടുക്കുകയും ആ തീരുമാനത്തിന്റെ ഭാഗം എന്താണോ ആ തീരുമാനം പാർട്ടി അംഗീകരിക്കാതെ യു ഡി എഫിനെ അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ആ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ യു ഡി എഫിൽ തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കൃത്യമായിട്ടൊരു തീരുമാനം ചരൽക്കുന്നിലെ ക്യാമ്പിൽ ഉണ്ടാകും. അതുവരെ കാത്തിരുന്ന് കാണണം എന്ന് തന്നെയാണ് കെ എം മാണി നൽകിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ്. കെ എം മാണി അനുനയിപ്പിക്കാൻ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പാലയിലെ വസതിയിലെത്തിയിരുന്നു. ഈ അനുനയിപ്പിക്കുന്ന ശ്രമങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് കേരള കോൺഗ്രസ് കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നതും. അതുകൊണ്ട് തന്നെ മാണി കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നത് യു ഡി എഫിനകത്ത് വലിയൊരു പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചേക്കാം. യു ഡി എഫിനകത്ത് വലിയ തരത്തിൽ കക്ഷികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവഗണനയുണ്ട്. ആ അവഗണനയുടെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ ഒരു പൊട്ടിപ്പുറപ്പെട്ട ഒരു പൊട്ടിത്തെറിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ ഇപ്പോൾ കെ എം മാണിയുടെ വീട്ടിൽ യോഗം, ജോസ് കെ മാണിയുടെ വീട്ടിൽ യോഗം പുരോഗമിക്കുന്നതും എംഎൽഎമാരുമായി കൂടിക്കാഴ്ച നടന്നതും. പി ജെ ജോസഫ് അടക്കമുള്ളവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് അതായത് മുന്നണി വിടുന്നതിനോട് ആദ്യം അനുകൂലമായിട്ടുള്ള നിലപാടല്ല പി ജെയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പി ജെ ജോസഫ് പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നോ അതിനൊപ്പം നിൽക്കാമെന്നുള്ള ഒരു സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ യോഗം എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തം. ടി പി പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ഇന്ധനവില കുറച്ചു. പെട്രോളിന് 1 രൂപ 42 പൈസയും ഡീസലിന് 2 രൂപ 1 പൈസയും കുറച്ചു. പുതുക്കിയ വില അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിലെത്തും. മുന്നണി മാറ്റം ചരൽക്കുന്ന് ക്യാമ്പിൽ ചർച്ച ചെയ്യുമെന്ന് കേരള കോൺഗ്രസ് എം. സഭയിൽ പുതിയ ബ്ലോക്കായി ഇരിക്കുന്ന കാര്യവും ചർച്ച ചെയ്യുമെന്ന് കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോയ് എബ്രഹാം വ്യക്തമാക്കി. എല്ലാം ഭാഗ്യമായിട്ട് വരും. നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യുക. മനസ്സാർ ഇന്നലെ പറഞ്ഞല്ലോ 6-7 തീയതിയും പാർട്ടി കൂടി ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഏറ്റവും നല്ല തീരുമാനം പാർട്ടി എടുക്കും. അത് അറിയാൻ നിങ്ങൾക്ക് എല്ലാ മാർഗങ്ങളും ഉണ്ടല്ലോ. അല്പം കൂടെ ക്ഷമിക്കുക. മുന്നണി മാറ്റമൊക്കെ ഒരു ചർച്ചയായിട്ട് വരാൻ സാധ്യതയുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ ക്യാമ്പിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. ആളുകൾക്ക് അവിടെ ക്യാമ്പിലുള്ള നേതാക്കളുടെ അഭിപ്രായങ്ങൾ, അത് അവിടെ മാത്രമല്ല ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 2-3 സ്റ്റിയറിംഗ് കമ്മിറ്റിയായിട്ട് ഈ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. യു ഡി എഫിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. കേരള കോൺഗ്രസ് എം നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുമെന്നത് ഊഹാപോഹമാണ്. കെ എം മാണി യു ഡി എഫിൽ എന്തെങ്കിലും ഡിമാൻഡ് വെച്ചതായി അറിയില്ല. ഉമ്മൻചാണ്ടി മാണിയെ കണ്ടതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. മാധ്യമപ്രവർത്തകർക്ക് ഹൈക്കോടതിയിൽ കയറാൻ വിലക്കില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അവിടുത്തെ മീഡിയ റൂം തുറക്കാനുള്ള നടപടികൾ ഉണ്ടാവണമെന്നും വി എം സുധീരൻ കൊച്ചിയിൽ പറഞ്ഞു. വളരെ അവിഭാജ്യമായ ഘടകമാണ്. യു ഡി എഫിൻ്റെ സീനിയർ നേതാവാണ് അദ്ദേഹം. അദ്ദേഹവുമായി അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്ത് അത് പരിഹരിക്കും. യു ഡി എഫ് എനിക്ക് അങ്ങനെ അറിയില്ല. അങ്ങനെ അത് ആ തരത്തിലുള്ളൊരു രീതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അദ്ദേഹവുമായി നിരന്തരമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ എന്നുള്ളതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിലെ സീനിയർ നേതാവാണ്. അദ്ദേഹം പിന്നെ മാണി സാറിനെ കാണുക, സംസാരിക്കുക, മറ്റെല്ലാവരെയും കാണുക, സംസാരിക്കുക, അതിലൊന്നും അസ്വാഭാവികമായി ഒന്നുമില്ല. മാണിയുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി. സ്വന്തം പ്രശ്നങ്ങൾ എല്ലാവർക്കും വലുതാണ്. മാണിയുടെ പ്രശ്നങ്ങൾ വില കുറച്ച് കാണുന്നില്ലെന്നും യു ഡി എഫിൽ ഗുരുതര പ്രതിസന്ധിയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട് പറഞ്ഞു. വാർത്തകളിലേക്ക്. പറയുന്നത് അതിന്റെ ആ കത്തിന്റെ കോപ്പിയും പല ചാനലുകളും ടെലികാസ്റ്റ് ചെയ്യുകയുണ്ടായി. അത് ഞാൻ ഫ്ലൈറ്റിൽ വന്നിറങ്ങിയതല്ലേ. ഒന്നും കൂടെ സി എം
നിന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നോ? പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തെത്തി. മറ്റു വാർത്തയിലേക്ക്, കശ്മീർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിഷേധാത്മക സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് CPIM. തുറന്ന ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. ബെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നത് അടിയന്തരമായി നിർത്തണമെന്നും CPIM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. കൊൽക്കത്ത പ്ലീന തീരുമാനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. ജമ്മുകാശ്മീരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ അത്യന്തം ഗൌരവമേറിയതാണെന്ന് പോളിറ്റ് ബ്യൂറോ യോഗം വിലയിരുത്തി. 2010 സമാന സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അന്നത്തെ സർക്കാർ സർവകക്ഷി സംഘത്തെ കാശ്മീരിലേക്ക് അയച്ചു. എന്നാൽ ഇപ്പോഴത്തെ സർക്കാർ അതിന് തയ്യാറായിട്ടില്ല. അടിയന്തരമായി സർവകക്ഷി യോഗം വിളിക്കണം. സംഘർഷത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നത് ഉടനടി നിർത്തിവെക്കണമെന്നും PB ആവശ്യപ്പെട്ടു. സോ വി ആർ സേയിങ് ദാറ്റ് യു സ്റ്റാർട്ട് ദിസ് പ്രോസസ് ഇമ്മീഡിയറ്റ്ലി ബോത്ത് ഇൻ ദി സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ലെവൽ. സ്റ്റോപ്പ് യൂസിംഗ് ദീസ് പെല്ലറ്റ് ഗൺസ്. റെസ്ട്രിക്ട് ദി ആഫ്സ്പാ, the armed forces special powers act, to the border areas to check infiltration etc, and not all over the state. ഗോരക്ഷ പ്രവർത്തകർ എന്ന പേരിൽ ചില സംഘടനകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന അതിക്രമങ്ങളിൽ PB കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. അക്രമങ്ങൾ തടയുന്നതിന് പകരം BJP സർക്കാർ സ്ത്രീകൾക്കും ദളിതർക്കും എതിരായ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും പോളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തി. വിദ്യാഭ്യാസ രംഗത്ത് BJP സർക്കാർ കാവ്യവൽക്കരണം നടപ്പാക്കാൻ ശ്രമിക്കുന്നു. വിദ്യാഭ്യാസ നയപരിഷ്കാരത്തിന്റെ പേരിൽ വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമത്തിനെതിരെ വൻ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനും PB തീരുമാനിച്ചു. കൊൽക്കത്ത പ്ലീനത്തിന്റെ തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കും. ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്കായി സെപ്റ്റംബർ 17 മുതൽ 19 വരെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരാനും പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗുജറാത്തിലെ ഉനയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. ദളിത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു ആത്മഹത്യാ ശ്രമം. പശുക്കളെ കൊന്നെന്നാരോപിച്ച് ദളിത് യുവാക്കളെ മർദ്ദിച്ചതിനെതിരെയാണ് ദളിത് പ്രക്ഷോഭം ഉണ്ടായത്. അലഹാബാദിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യോഗേഷ് ഹീറാബായ് സോളാങ്കി എന്ന 25-കാരനാണ് മരിച്ചത്. കഴിഞ്ഞ 19-ാം തീയതിയാണ് ഗുരുതര പരുക്കുകളോടെ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുമെന്ന് നിയുക്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശാന്തനു ഗൌഡർ പറഞ്ഞു. ആവശ്യമെങ്കിൽ ജഡ്ജിമാർ അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തും. ഹൈക്കോടതിയിലെ മീഡിയ റൂം തുറക്കുന്നത് സംബന്ധിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും ചുമതലയേറ്റെടുത്ത ശേഷം ആലോചിച്ച് തീരുമാനം അറിയിക്കുമെന്നും ശാന്തനു ഗൌഡർ പ്രതികരിച്ചു. What is the problem? Nothing is only after coming to know, coming here I came to know something from you, that's all. Therefore first let me have the oath, then only I'll become the judge of the Kerala High Court, isn't it? Till then I can't say anything because I have not studied anything. Sir, with regard to that problem, what problem if any is there or not, sir, media room is closed. I have not yet visited the High Court. I have not taken the charge of the High Court, isn't it? Therefore, please bear with us. I'll have consultation with my... നിർദ്ദിഷ്ട അട്ടപ്പാടി വാലി ജലസേചന പദ്ധതി തമിഴ്നാടിന്റെ അഭിപ്രായം ആരായാതെ നടപ്പിലാക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളി. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ് ആവശ്യം തള്ളിയത്. നിലപാട് അറിയിക്കുന്നത് തമിഴ്നാട് വൈകിപ്പിക്കുന്ന സാഹചര്യത്തിൽ പദ്ധതിയുടെ ഭാവി പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായി. കാണാതായ ഇന്ത്യൻ വ്യോമസേനാ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ വിശാഖപട്ടണത്തിന് സമീപത്തെ കാട്ടിൽ കണ്ടെത്തിയതായി സംശയം. ഇതിനെ തുടർന്ന് വ്യോമസേനയും ആന്ധ്ര വനം വകുപ്പും തെരച്ചിൽ ആരംഭിച്ചു. സുരുഗുഡു വനമേഖലയിൽ വിമാനം തകർന്നു വീണെന്നാണ് സംശയം. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പയ്യന്നൂർ പ്രസംഗത്തിൽ കേസെടുക്കണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് DGP ലോക്നാഥ് ബെഹ്റ. നാളെ ലഭിക്കുന്ന നിയമോപദേശം പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാമെന്നാണ് DGP കരുതുന്നത്. കോടിയേരിക്കെതിരെ കേസെടുക്കാൻ തക്ക ഗൌരവം പയ്യന്നൂർ പ്രസംഗത്തിൽ ഇല്ലെന്നാണ് പരാതി പരിശോധിച്ച നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന. ഒമാനിൽ വാഹനാപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. പാലക്കാട് സ്വദേശി അബ്ദീൻ, തൃശൂർ സ്വദേശി ഷാനവാസ് എന്നിവരാണ് മരിച്ചത്. ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ പുലർച്ചെ 1:30 അപകടം. അൽഖൌദിൽ ഡെലിവറി ബോയ്സ് ആയി ജോലി ചെയ്തു വരികയായിരുന്നു ഇരുവരും. ദളിതനെ കൂടി ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ബഹുജൻ എന്ന വാക്ക് വിശാല അർത്ഥം കൈവരിക്കൂ എന്ന് ചിന്തകൻ പ്രൊഫസർ ഗോപാൽ ഗുരു. 5-ാമത് ചിന്താ രവീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രവീന്ദ്രന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പങ്കെടുത്തു.
റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ 10 കിലോ കഞ്ചാവ് പിടികൂടി. എറണാകുളം റെയിൽവേ DYSP നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് വേട്ട നടത്തിയത്. ട്രെയിനിൽ കഞ്ചാവ് കടത്തിയ ഫോർട്ട് കൊച്ചി സ്വദേശി രതീഷ് ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ മുന്നോടിയായി ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. 10 കിലോയിലധികം വരുന്ന കഞ്ചാവ് വിവിധ പൊതികളിലാക്കി ചാക്കിൽ കെട്ടി ട്രെയിനിൽ കടത്തിക്കൊണ്ടുവരികയാണ് രതീഷ് ദാസ് പിടിയിലായത്. സംസ്ഥാനത്ത് ട്രെയിൻ വഴിയുള്ള ലഹരിമരുന്ന് കടത്ത് കണ്ടെത്താൻ റെയിൽവേ പോലീസ് സൂപ്രണ്ടിന് നിർദ്ദേശമുണ്ടായിരുന്നു. ഇതനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് രതീഷ് ദാസ് പിടിയിലായത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തിലെ ഇടനിലക്കാർ മുഖേന വൻതോതിൽ കഞ്ചാവ് കടത്തുന്നവരെ പ്രത്യേകം നിരീക്ഷിച്ചാണ് കഞ്ചാവ് സഹിതം പ്രതിയെ പിടികൂടിയതെന്ന് റെയിൽവേ CI VS ഷാജു പറഞ്ഞു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരിലാണ് നമ്മൾ കൂടുതൽ അവർ കഞ്ചാവ് മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് ശ്രദ്ധയപ്പെട്ടിട്ടുള്ളത്. കൂടാതെ ഇവിടുത്തെ സിറ്റിക്കകത്തുള്ള കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പലർക്കും അത് നൽകുന്നതായിട്ട് സൂചനയുണ്ട്. പ്രതിയുടെ കേരളത്തിലുള്ള മറ്റ് ഇടപാടുകാരെയും ഇടനിലക്കാരെക്കുറിച്ചുമുള്ള നിർണായക വിവരങ്ങൾ പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിവരികയാണെന്നും പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കൊച്ചി. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അവസാനിക്കും. 45 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ മത്സ്യബന്ധന ബോട്ടുകൾ കടലിലേക്ക് പോകും. ചാകര തേടി കടലിൽ പോകാനുള്ള അവസാന ഒരുക്കങ്ങളിലാണ് തീരദേശത്തുള്ളവർ. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് പെയിന്റിംഗും കഴിഞ്ഞു. കേടായ വലകൾ ശരിയാക്കിയും പുതിയ വലകൾ നെയ്തെടുത്തും തീരദേശം ഒരുങ്ങിക്കഴിഞ്ഞു. നാട്ടിലേക്ക് പോയ അന്യസംസ്ഥാന തൊഴിലാളികളും തിരികെ എത്തി. 45 ദിവസം നീണ്ട വറുതിയുടെ കാലം മറന്ന് കടൽ കനിഞ്ഞുതരുന്ന ചാകര തേടി അർദ്ധരാത്രി 12 മണിയോടെ ബോട്ടുകൾ കടലിലേക്ക് പോകും. കയറ്റുമതിക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട കരിക്കാടിച്ചെമ്മീൻ, കളിമീൻ, കണവ എന്നിവയാണ് ബോട്ടുകാരുടെ പ്രതീക്ഷ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കരിക്കാടിയും കഴന്തനും CF സ്കുഡും നിഡിൽ സ്കുഡും ഒക്കെ ലഭ്യം, ഒട്ടഫ്ലാസ് ഒക്കെ ലഭ്യമാകുന്ന സമയമാണിത്. പ്രായപൂർത്തി എത്തി ഈ മൺസൂൺ കാല ടൈമിലാണ്. ഞങ്ങൾക്ക് വേണ്ടത് ട്രോളിംഗ് നിരോധനമല്ല, ഞങ്ങൾക്ക് വേണ്ടത് ഒരു സമ്പൂർണ്ണ യന്ത്രവൽകൃത മത്സ്യബന്ധന നിരോധനമാണ്. ഇപ്പോൾ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് 27 വർഷം പിന്നിട്ടിട്ടും മത്സ്യസമ്പത്തിന് യാതൊരു വിധമായ വർധനവും കണ്ടിട്ടില്ല. ആ നിലയ്ക്ക് ഈ ട്രോളിംഗ് നിരോധനം ഈ നിലയിൽ നടത്തുന്നതിൽ യാതൊരു വിധമായ കാര്യവുമില്ല. മത്സ്യസമ്പത്ത് കുറയുന്ന സാഹചര്യത്തിൽ 45 ദിവസത്തെ ട്രോളിംഗ് നിരോധന കാലയളവ് വരും വർഷങ്ങളിൽ നീട്ടാനും സർക്കാർ ആലോചിക്കുന്നു. ന്യൂസ് ബ്യൂറോ കൊല്ലം. ഡിഫ്തീരിയ പ്രതിരോധത്തിന് ലോകാരോഗ്യ സംഘടനയ്ക്ക് കൈമാറിയ വാക്സിനുകൾ മലപ്പുറത്തെത്തിക്കാൻ ആരോഗ്യവകുപ്പ് ശ്രമം നടത്തുന്നു. ഇത് വിജയിച്ചാൽ 4 ലക്ഷം ഡോസ് TD വാക്സിൻ ജില്ലയിലെത്തും.